രാഹുൽ മാങ്കോട്ടത്തിന് സി പി എമ്മും പിണറായി വിജയനും എത്ര കണ്ട് ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിക്കാത്ത വിധം അകത്തിടാൻ ശ്രമിക്കുന്നത്. കാരണം അത്രത്തോളം അവർ ഭയപ്പെടുന്നു അടുത്ത ഇലക്ഷനിൽ വീണ ജോർജിനെ പരാജയപ്പെടുത്തും എന്ന് തന്നെ അവർ കരുതുന്നു. രാഹുൽ മാങ്കോട്ടത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വീണ ജോർജിന്റെ കാര്യം തഥൈവ, അവിടെ എൽ ഡി എഫിന് ഒരു സ്ഥാനം നഷ്ടമാകും, അത് മറ്റാരെക്കാളും നന്നായി അറിയാം. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവർക്കെതിരെയുള്ള സമരം ശക്തമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇത് രണ്ടും മാത്രം മതിയല്ലോ രാഹുൽ മാങ്കോട്ടത്തിനെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ തനിക്കും തന്റെ കുടുംബത്തിനും പാർട്ടിക്കും അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചകത്തിടാൻ ശ്രമിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ആഞ്ഞു വെച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഹാജരാവാൻ വേണ്ടി ഈ ജാമ്യം കിട്ടിയ 4 കേസുകൾക്ക് 4 ദിവസമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 4 ദിവസം നിശ്ചയിക്കുമ്പോൾ ഈ 4 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തുണ്ടാകണം, മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല. വേണമെങ്കിൽ ഇത് 4 കൂടി 1 ദിവസമാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അത് ചെയ്യില്ല. കാരണം ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ആ വിധത്തിലാണ് പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇന്ന് രാഹുൽ മാങ്കോട്ടത്തെ തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകേണ്ട ദിവസമാണ്. പക്ഷെ അദ്ദേഹം തിരക്കിട്ട ഒരു പാർട്ടി പ്രവർത്തകനാണ്, അത് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് പോയേക്കാണ്, കനയ്യകുമാറുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അവിടെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്, അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അങ്ങോട്ട് പോയി. നിലവിൽ രാഹുൽ മാങ്കോട്ടത്തിന് പാലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ജാമ്യം ലഭിക്കുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ അവിടെ വെച്ച് മറ്റ് 3 കേസുകൾ കൂടി ചാർജ് ചെയ്യുന്നത്. ഒരു കേസിൽ ജാമ്യം എടുത്ത് പുറത്തു വരേണ്ട രാഹുൽ മറ്റ് 3 കേസുകൾ കൂടി ജാമ്യം എടുക്കേണ്ടി വന്നതും അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ശക്തനായ കോൺഗ്രസിന്റെ നേതാവിനെ പിണറായി എത്ര കണ്ട് ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവ് മറ്റൊരു കേസ് പരിശോധിച്ചാൽ മനസ്സിലാവും. നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു സമരം അക്രമാസക്തമായപ്പോൾ ആ സമരം അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോലീസിനും ഈ അണികൾക്കുമിടയിൽ സമരക്കാർക്കുമിടയിൽ നിന്നുകൊണ്ട് അവിടുത്തെ സംഘർഷം ലഘൂകരിച്ച് അവിടുത്തെ സംഘർഷം ഇല്ലാതാക്കിയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒന്നും അല്ല. എന്നാൽ അത്തരത്തിൽ ആ സമരം ശാന്തമായി തീർത്തതിന് കൊലപാതക ശ്രമത്തിന്, അതും സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. നിലവിൽ രാഹുൽ മാങ്കോട്ടം ജാമ്യത്തിലാണ്. ആ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് കേസിലാണോ ജാമ്യത്തിൽ ഇറങ്ങുന്നത്, അതേ കുറ്റം ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ജാമ്യം റദ്ദാക്കപ്പെടുകയും അതുപോലെ പുതിയ കേസിന് ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ നേതാക്കൾ, അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നു. അവരൊക്കെ സ്വീകരിച്ച് 100 കണക്കിന് ആൾക്കാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജയിലിന് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും അവിടെ വെച്ചിരുന്ന മൈക്കിൽ സംസാരിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്, അഖിലേന്ത്യാ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മൈക്ക് ഉപയോഗിച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് മൈക്ക് ഉപയോഗിച്ചതിന് അനുവാദമില്ലാതെ മൈക്ക് ഉപയോഗിച്ചു എന്ന പേരിൽ ഒരു കേസെടുത്തിരിക്കുന്നു. നേരത്തെ എന്ത് കാരണം പറഞ്ഞാണോ അറസ്റ്റ് ചെയ്തത്, അതായത് ആളെക്കൂട്ടി, അനാവശ്യമായി ആളെക്കൂട്ടി എന്നതാണ് കേസ്, അക്രമം നടത്തി. ഇവിടെയും അനാവശ്യമായി ആളെക്കൂട്ടി എന്ന് മറ്റൊരു കേസ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. ഇനി ഈ കേസ് ഉപയോഗിച്ച് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ജാമ്യം റദ്ദാക്കാമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായ ഒരു വസ്തുത, മുമ്പ് പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ മൈക്ക് കൂക്കിയിരുന്നു. അന്ന് മൈക്ക് കൂക്കിയപ്പോൾ ആ മൈക്കിനെതിരെയും അന്ന് മൈക്ക് പ്രവർത്തിപ്പിച്ച മൈക്ക് ഓപ്പറേറ്റർക്കുമെതിരെയാണ് കേസെടുത്തത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ മൈക്കിനെതിരെ കേസില്ല, ആ മൈക്ക് പ്രവർത്തിപ്പിച്ച ഓപ്പറേറ്റർക്കെതിരെ കേസില്ല, മറ്റാർക്കുമെതിരെ കേസില്ല. കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പോകുന്നത് പത്രസമ്മേളന വേദിയിലേക്കാണ്. പത്രസമ്മേളനം വിളിച്ച് അവിടെ പ്രഖ്യാപിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. വളരെ നിർണായക ഘട്ടത്തിലാണ് അതിന്റെ അന്വേഷണ കാര്യങ്ങൾ നിൽക്കുന്നത്. മാത്തേക്കോടനാടൻ ഏതൊക്കെ രീതിയിലാണ് വെടി പൊട്ടിക്കുന്നത് എന്നറിയില്ല. ആ രീതിയിലുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അതിശക്തമായ നീക്കത്തിൽ ഇത്രയധികം പ്രതിസന്ധിയിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം മോദി ഗുരുവായൂരിൽ എത്തുന്ന സമയത്ത് മോദിയുടെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന്റെ പ്രീതി പരമാവധി പിടിച്ചുപറ്റാൻ പരിശ്രമിക്കുമ്പോൾ, ഇത്തരത്തിൽ സമരമുറകളുമായി കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സഹിക്കില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ അവർ ശ്രമിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ചെയ്യുന്നത്. ആളെ കൂട്ടിയതിനും അക്രമം നടത്തിയതിനും കേസാക്കി പിടിച്ചകത്തിടുമ്പോൾ പുറത്തിറങ്ങിയിട്ട് അതേ കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജാമ്യം റദ്ദാക്കപ്പെടും. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഹാജരാകാൻ പറഞ്ഞു, അത് ചെയ്തില്ല, ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. ജാമ്യം റദ്ദാവാൻ മറ്റു കാരണങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ
നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായി തോന്നും. രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റല്ലേ, ഈ കേരളത്തിലെ കോൺഗ്രസിനെ മുഴുവൻ ഉയർത്തെഴുന്നേപ്പിച്ച ഒരാളല്ലേ, ഭാവി മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കാൻ പറ്റിയ ആളല്ലേ, അതുപോലെ സകല പിന്തുണയും കോൺഗ്രസിന്റെ സകല പിന്തുണയും ഉള്ള ശക്തനായ ഒരു നേതാവല്ലേ, സർവോപരി മാന്യനും മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയാവുന്ന ഒരാളല്ലേ എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്, ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അടയ്ക്കാനുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിരോധിക്കാനും അതിനെ വിജയിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി വിയർക്കേണ്ടി വരും.